മലയാള സാഹിത്യത്തിൻ്റെ മുൻനിരയിൽ തന്നെ തൻ്റെ പേര് താൻ തന്നെ അടയാളപ്പെടുത്തിയ ഒരു കഥാകാരിയാണ് നമ്മോടൊപ്പമുള്ളത്. വ്യത്യസ്തങ്ങളായ കഥകളും നോവലുകളും കൊണ്ട് മലയാളത്തെ വിസ്മയിപ്പിച്ച നമ്മുടെ സ്വന്തം ടീച്ചർ സാറാ ജോസഫ്. ഒരു എഴുത്തുകാരി എന്നതിനപ്പുറം സാമൂഹിക രംഗത്തെ ഇടപെടലുകളിൽ കൂടി ശ്രദ്ധേയമാണ് ഈ പേര്. കേരളത്തിൻ്റെ ഫെമിനിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ മുന്നേറ്റം പരിശോധിച്ചാൽ അവിടെയും മുൻനിരയിൽ തന്നെയാണ് ടീച്ചറിൻ്റെ പേര്. വിട്ടുവീഴ്ചയില്ലാത്ത കാഴ്ചപ്പാടുകൾ, അതാണ് ടീച്ചറിൻ്റെ സൗന്ദര്യം. എഴുത്തും സാമൂഹിക ജീവിതവും ഒപ്പം തന്നെയാണ് ടീച്ചർ കൊണ്ടുപോകുന്നത്. ടീച്ചറിൻ്റെ നോവൽ ബുധിനി, ടീച്ചറിൻ്റെ വാക്കുകൾ തന്നെ കടമെടുത്തുകൊണ്ട് പറയുകയാണ്, ബുധിനി ഒരു പ്രത്യേക വ്യക്തിയല്ല, ബുധിനി ഇന്ത്യയുടെ ചരിത്രമാണ്, ബുധിനി ഒരു രാജ്യമാണ്. ഷീ ദ പീപ്പിൾ അവാർഡ് വാങ്ങിച്ച ടീച്ചറിനോടൊപ്പം ഇത്തിരി നേരം. ടീച്ചറിൽ നിന്നാണ് ബുധിനിയെ ഞങ്ങൾ അറിഞ്ഞത്. ടീച്ചർ എങ്ങനെയാണ് ബുധിനിയെ അറിഞ്ഞത്? സത്യത്തിൽ ബുധിനിയെ അറിയുന്നത് എൻ്റെ തന്നെ പരിസ്ഥിതി സംബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളും അന്വേഷണങ്ങളും ആ ഒരു വഴി കൂടിയാണ്. നിരന്തരമായിട്ട് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പാരിസ്ഥിതിക ആഘാതങ്ങൾ, വികസനത്തിൻ്റെ പേരിൽ സംഭവിക്കുന്ന വലിയ നഷ്ടങ്ങൾ, ഒരിക്കലും നികത്താനാവാത്ത തരം നഷ്ടങ്ങൾ, അതൊക്കെ നമ്മളെ ചിന്താശേഷിയുള്ള മനുഷ്യരെ ഒത്തൊരുമിപ്പിച്ച് അതിൻ്റെ സംരക്ഷണം, പരിസ്ഥിതിയുടെ സംരക്ഷണത്തിന് വേണ്ടി മുന്നോട്ട് നയിക്കുന്നുണ്ട്. സൈലൻറ്റ് വാലി തൊട്ട് തന്നെ നമ്മൾ അത്തരത്തിലുള്ളൊരു പരിശീലനം കിട്ടിയ ജനതയും കൂടിയാണ് കേരളത്തിലുള്ളവർ. ബുദ്ധിനിയുടെ ആ ഒരു പ്രത്യേക ഇത് ഞാൻ മനസ്സിലാക്കുന്നത് ചാലക്കുടിയിൽ നടന്ന അതിരപ്പള്ളി സെമിനാർ. അതിരപ്പള്ളിയിൽ ഈ പദ്ധതി നടക്കില്ല, അത് പ്രഖ്യാപിക്കാം നമുക്ക്. അതിരപ്പള്ളിയിലെ പദ്ധതി നടക്കില്ല എന്ന് ജനങ്ങൾ പ്രഖ്യാപിക്കുന്ന ഒരു സെമിനാറായിരുന്നു ചാലക്കുടിയിലുണ്ട്. നടക്കില്ല, ഇനി നടക്കില്ല എന്ന് ജനങ്ങൾ തീരുമാനിക്കുന്നു. അപ്പം ജനങ്ങൾ തീരുമാനിച്ചാൽ നടക്കാൻ പാടില്ല, ജനാധിപത്യത്തിൽ അതാണ് സംഭവിക്കേണ്ടത്. നിർഭാഗ്യവശാൽ നമുക്ക് ജനാധിപത്യത്തിൽ എങ്ങനെ ജീവിക്കേണ്ടതെന്ന് അറിയാത്ത ജനങ്ങളാണ് നമ്മൾ. നമ്മുടെ അവകാശങ്ങളെക്കുറിച്ചൊന്നും നമുക്ക് യാതൊരു ബോധമില്ല, നമ്മുടെ ശക്തിയെക്കുറിച്ച് ബോധമില്ല. നമ്മൾ തടഞ്ഞാൽ നമ്മളെ കേൾക്കണം എന്ന് നമുക്ക് പറയാൻ നമുക്കറിയില്ല, കാരണം നമുക്ക് അധികാരികളെ ഭയമാണ്. അല്ല, പറയുന്നത് നമ്മുടെ അവകാശമാണെന്നും, നമ്മുടെ അവകാശമാണെന്നും, നമ്മുടെ ശബ്ദമാണ് ജനാധിപത്യത്തിലെ ഏറ്റവും ഉന്നതമായ ശബ്ദം എന്നും ഒരു തിരിച്ചറിവുണ്ടായാൽ മാത്രമേ ജനാധിപത്യം വിജയിക്കുള്ളൂ. അത് പക്ഷേ ഭരണാധികാരികൾക്കുണ്ട്. അവർ അധികാരം കിട്ടി നമ്മുടെ അവിടെ കോട്ടയിൽ വെച്ച് അധികാരത്തിൽ വന്നാൽ അവർ ഉടനെ തന്നെ പറയും, ഞങ്ങളാണ് അധികാരികൾ, നിങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞനുസരിച്ചോളണം എന്ന് പറയും. അങ്ങനെയുള്ളൊരു ജീവിതമാണ് നമ്മൾ ജീവിക്കുന്നത്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഒരിക്കലും സ്വാതന്ത്ര്യമോ ജനാധിപത്യമോ അനുഭവിക്കാത്ത ജനതയാണ് നമ്മൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ അതിരപ്പള്ളി പദ്ധതി സമരക്കെതിരായിട്ടുള്ള സമരത്തിലെ ഒരു മുഖമായിരുന്നു ഈ പ്രഖ്യാപനം. അതിരപ്പള്ളി പദ്ധതി ഇനി നടക്കില്ല, അത് ജനങ്ങൾ പ്രഖ്യാപിക്കുന്നു. ഇത് പറയുന്ന ഒരു സെമിനാറിൽ ഞാൻ പങ്കെടുക്കേണ്ടത് വലിയൊരു സെമിനാറായിരുന്നു അന്ന്. അതിലെ ഒരുപാട് പേര്, പല വിവിധ രാഷ്ട്രീയ പാർട്ടികളിലുള്ളവർ, പരിസ്ഥിതി പ്രവർത്തകർ, സയൻറ്റിസ്റ്റുകൾ, സാമൂഹ്യ പ്രവർത്തകർ, അങ്ങനെ ഒരുപാട് വിദ്യാർത്ഥികൾ, അങ്ങനെ കുറേ പേരതിൽ പങ്കെടുത്തിരുന്നു. ആ സമരത്തിൽ വെച്ചിട്ട് സിവിക് ചന്ദ്രൻ ആണ് ഈ ബുധിനിയുടെ കഥ പറയുന്നത്. അത് അദ്ദേഹം സൂചിപ്പിച്ചതാണ്, എന്തുകൊണ്ട് പദ്ധതികൾ നമ്മൾ വിചാരിച്ച പോലെയൊന്നുമുള്ള ഫലം തരുന്നില്ലെന്നും മാത്രമല്ല എത്രമാത്രം നാശം വരുത്തുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് ബുധിനിയുടെ കഥ അദ്ദേഹം പറയുന്നത്. ആ കഥ ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. ഞാനും ഈ പറഞ്ഞ പോലെ അതിനെപ്പറ്റി അവെയറായിരുന്നില്ല. സിവിക്ക് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു സംഗതി, അതും ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കഥയാണ്. അത് വെറും സ്റ്റോറിയല്ല, അതൊരു ചരിത്ര സത്യവും കൂടിയാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ ഒന്നിച്ച്, സിവിക്കും ഞാനൊക്കെ ഒന്നിച്ച് ഒരു കാറിലായിരുന്നു. അദ്ദേഹം അത് കവിതയായിട്ട് എഴുതി. അദ്ദേഹം അപ്പോൾ ആ കാറിലിരുന്ന് ഇങ്ങനെ പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇതൊരു ചെറിയൊരു കവിത പോലെ എഴുതിയിട്ടുണ്ട് ബുധിനിയുടെ, എന്തുകൊണ്ട് അതൊന്ന് വികസിപ്പിച്ചുകൂടാ, ഒരു കഥയായിട്ടോ മറ്റോ എഴുതിക്കൂടാ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് എനിക്ക് മനസ്സിൽ കൊണ്ടിട്ടുണ്ട്, പക്ഷേ എനിക്കറിയില്ല അപ്പോൾ അതെങ്ങനെ എഴുതാമെന്നൊന്നും അറിയില്ല, ഞാൻ എഴുതുമായിരിക്കും എന്ന് പറഞ്ഞ് അങ്ങനെ ഇട്ടു. പക്ഷേ അതെൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ടായിരുന്നു, ഒരു ചെറിയ തീപ്പൊരി വീണ പോലെ അതവിടെ അങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. ആ തീപ്പൊരി 350 പേജുകളിലായിട്ട് വികസിച്ചു. അല്ല, പിന്നീട് ഞാൻ അതൊരു ചെറുകഥ എഴുതാനാണ് ആദ്യം വിചാരിച്ചത്. പക്ഷെ ചെറുകഥയുടെ ഒരു ഫോമിനകത്തേക്ക് അതിനെ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ഇത് വളരെ വിപുലമായ ഒരു സംഭവമാണ്.
ഇത് ഇന്ത്യയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഇന്ത്യയുടെ ചരിത്രം, ഇന്ത്യയുടെ ഗോത്രവർഗ ജനതയുടെ ചരിത്രം, ഇന്ത്യയുടെ വികസനത്തിൻ്റെ ചരിത്രം, അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ വികസനത്തിൻ്റെ ഭാഗമായിട്ട് പുറത്താക്കപ്പെട്ട കോടാനുകോടി മനുഷ്യരുടെ ചരിത്രം, ഒപ്പം തന്നെ മുങ്ങിപ്പോയ അനേകം ഹെക്ടർ വനങ്ങളുടെയും കൃഷിഭൂമികളുടെയും ചരിത്രം. അപ്പോൾ ഈ ചരിത്രം ഒരു ചെറുകഥയുടെ ചെറിയ ഇതിനകത്ത് ഒതുക്കാൻ പറ്റില്ല. അതുകൊണ്ട് പിന്നെ അത് നോവലായിട്ട് വികസിപ്പിക്കാം എന്ന് വിചാരിച്ചുവെങ്കിലും പിന്നെയും അതവിടെ അടച്ചു വെച്ചു. പിന്നെ ഞാൻ വായന തുടങ്ങുക ചെയ്തത്, കാരണം ഇതെങ്ങനെ എഴുതണം എന്നുള്ളതിനെക്കുറിച്ച് എനിക്കൊരു ഒരു ധാരണ ഉണ്ടാക്കാൻ വേണ്ടി ഇത് പഠിക്കുക എന്നുള്ളതായിരുന്നു. ഇതിൽ സവിശേഷമായിട്ട് ഞാൻ പഠിക്കേണ്ടിയിരുന്നത് സാന്താൾ വിഭാഗത്തെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വായനകൾ തുടങ്ങി. കാരണം ഒരു നോവൽ എഴുതുമ്പോൾ ആ ജനതയെയാണ് പ്രകാശിപ്പിക്കുന്നത്, അവരുടെ എല്ലാം അതിൽ വേണം, എല്ലാം അതിൽ വേണം. സാധാരണ എഴുതുന്ന അലാഹയുടെ പെൺമക്കൾ, അമരപ്പന്ത, അതൊക്കെ ചിത്രീകരിക്കുമ്പോൾ ടീച്ചറിൻ്റെ പരിചയമുള്ള ഒരു ചുറ്റുപാടാണ്. പോതപ്പ് എല്ലാം എഴുതുമ്പോൾ ടീച്ചറിൻ്റെ പരിചയമുള്ള ഒരു ചുറ്റുപാട്, ഇത് തികച്ചും ടീച്ചറിന് അപരിചിതമായ ഒരു ചുറ്റുപാട്, അതൊരു വലിയ എഴുത്തുകാരി എന്നുള്ള നിലയിൽ അത് വലിയൊരു വെല്ലുവിളി വലിയ വെല്ലുവിളിയാണ്. കാരണം എന്താ വെച്ചാലേ, ഒന്ന് ഞാനതിൻ്റെ ലിംഗ്വിസ്റ്റിക്സ് പോലും പഠിച്ചു, സാന്താൾ ഭാഷയുടെ ലിംഗ്വിസ്റ്റിക്സ് കൂടെ പഠിക്കാൻ പറ്റിയില്ല, കടന്നുപോയി. അത്തരത്തിലുള്ള പുസ്തകങ്ങൾ കുറേ ഞാൻ വായിച്ചു. ഭാഷ നമുക്ക് എന്താണ് നമ്മുടെ മനസ്സിലേക്ക് അത് എടുക്കേണ്ടതെന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. വാക്കുകളതിനകത്ത് ഉൾപ്പെടുത്തും. ആ വാക്ക് വാക്ക് നമുക്കത് എന്താ പറയുക, കുറച്ച് ബോധപൂർവം കൂടിയായിരിക്കും. പക്ഷേ അവരൊരു ഒരു എന്താ പറയുക, കവിത, അവരുടെ നിത്യജീവിതം മുഴുവൻ കവിതയാണ്. അങ്ങനത്തെ ഒരു ജനവിഭാഗമാണ്, കലാകാരന്മാരാണ് മുഴുവനും. ദരിദ്രരാണ് കലാകാരന്മാരാണ്. അവരുടെ അവർ ചിത്രകല, അതുപോലെ തന്നെ ടെറാക്കോട്ട നിർമ്മാണം, പുല്ലാങ്കുഴൽ നിർമ്മാണം, എല്ലാവിധത്തിലുള്ള സംഗീതോപകരണങ്ങളുടെ നിർമ്മാണം, ഒപ്പം കവിത, എന്ത് സന്ദർഭം ഉണ്ടെങ്കിലും അവർക്കത് പാട്ടാണ്, പാട്ടുമാണ് നൃത്തവുമാണ്. അങ്ങനത്തെ ഒരു ഒരു പ്രത്യേക തരം ജനതയാണ് സന്താളുകൾ. അപ്പോൾ അത് പഠിക്കാൻ വേണ്ടി കുറേയധികം പുസ്തകങ്ങളും അതുപോലെ തന്നെ കുറേയധികം ഗവേഷണങ്ങളൊക്കെ നടത്തുന്നുണ്ടായി. ഒപ്പം നമുക്ക് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ എങ്ങനെയാണ് രാഷ്ട്രനിർമ്മാണവുമായി ബന്ധപ്പെട്ട് 1959 ബുധിനി ഈ ഒരു ഇതുണ്ടാകുന്നത്, പാഞ്ചേത്ത് ഡാമിൻ്റെ ഉദ്ഘാടനം ഉണ്ടാകുന്നത്. അപ്പോൾ 1959 മുമ്പ് ഉള്ള സാന്താളുകളുടെ ചരിത്രം എന്താണ് അത് പരിശോധിക്കണം നമുക്ക്. ഇന്ത്യയിൽ ആരാണ് സാന്താൾ ജനവിഭാഗം? അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററി നമ്മൾ നോക്കണം, അതിലുള്ളവരുടെ പങ്ക് നോക്കണം, ഒപ്പം തന്നെ ഇന്ത്യയുടെ വികസന ചരിത്രം പരിശോധിക്കണം, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ പങ്ക് എന്താണെന്ന് നോക്കണം. നല്ല വായന ഉണ്ടായിരുന്നു അതിൽ. എന്ന് വെച്ചാൽ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു നോവലിന് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ചിലർ പറയേ അതിനൊരു പ്രിപ്പറേഷനൊന്നും വേണ്ട നോവൽ, അങ്ങനെയല്ല. നോവലെന്ന് പറഞ്ഞാൽ നമ്മളൊരു വീട് കെട്ടണ പോലെ തന്നെയാണ്, അതിന് സ്കെച്ചും പ്ലാനും ഒക്കെ വേണം. മനസ്സിലായില്ലേ? കാലം സമയം സ്ഥലം ഇതൊക്കെ വളരെ പ്രധാനമാണ്, ഭാഷയും ഇതൊക്കെ. അപ്പോൾ തുടങ്ങിയ ശേഷമാണോ ടീച്ചർ യാത്ര ചെയ്യുന്നത്? അതെ അതെ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ചിത്രപത്മനാഭൻ ഹിന്ദു പത്രത്തിൽ എഴുതിയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു, പിന്നെ ബുധിനി മേഘജാനെ പറ്റിയിട്ടുള്ളൊരു ആർട്ടിക്കിൾ. ആ ആർട്ടിക്കിൾ വായിച്ചപ്പോൾ അതിൽ അവർ ബുധിനിയെ അന്വേഷിച്ച്, ബുധിനിയെ പറ്റിയിട്ടും ഇന്ത്യയുടെ വികസനത്തെ പറ്റിയിട്ടും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാഴ്ചപ്പാടുകളെ പറ്റിയിട്ടൊക്കെയാണ് ആ ആർട്ടിക്കിൾ. കുറച്ച് വിമർശനപരമാണ് ആ ആർട്ടിക്കിളിൽ പറയുന്നത്. ഇവരെ ഇങ്ങനെയൊക്കെ മനസ്സിലാക്കിയിട്ട് ഈ ഒരു പെൺകുട്ടിക്ക് പിന്നീട് എന്ത് സംഭവിച്ചു എന്നറിയാൻ വേണ്ടിയിട്ട് അവരൊരു ശ്രമം നടത്തുന്നുണ്ട്. അത് ബുധിനിയെ കേന്ദ്രീകരിച്ച് കൊണ്ട്, ബുധിനിയുടെ കഥ പറഞ്ഞുകൊണ്ട് മൊത്തം വികസന ചരിത്രം പറയുന്ന ഒരു ഒരു ആർട്ടിക്കിളായിരുന്നു. അതിൽ 2012 അത് പബ്ലിഷ് ചെയ്യപ്പെടുന്നത് ഹിന്ദുവിലെ. പിന്നെ 2010 തന്നെ ഈ ചിത്രയുടെ അന്വേഷണത്തിൽ 2010 തന്നെ ബുധിനി മരിച്ചു പോയി എന്നാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. അത് പിന്നെ ഇവരുടെ ഒരു സുഹൃത്തിൻ്റെ സുഹൃത്ത് വഴി ആണത് അറിഞ്ഞത്. അങ്ങനെ അറിഞ്ഞു എന്നവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ബുധിനി അങ്ങനെ കഷ്ടപ്പെട്ട് മരിച്ചു പോവുകയും ചെയ്തു. അതാണ് ആ ഒരു പെയിനും ഒക്കെ കൂടിയിട്ടാണ് മനസ്സിലുള്ളത് നോവൽ എഴുതാൻ തുടങ്ങുമ്പോൾ. രണ്ടാമത്തെ അധ്യായപ്പം എനിക്ക് തോന്നി പറ്റില്ല അവിടെ പോകണം. കാരണം എന്ന് വെച്ചാൽ കുറേ കൂടി അറിയാനുണ്ട്. എവിടെയൊക്കെയോ ഗ്യാപ്പുകളുണ്ട്. തന്നെയല്ല, അതിനേക്കാളധികം ഇമോഷണലായി ഞാൻ ഇതിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നി എവിടെ ആയിരുന്നോ ബുധിനി അവിടെ ചെന്ന് ആ മണ്ണിൽ തൊടണം, എന്നാലേ എനിക്കിത് എഴുതാൻ പറ്റുള്ളൂ എന്നൊരു തോന്നലുണ്ടായി. അതെനിക്ക് വളരെ ശക്തമായിട്ടുള്ള തോന്നലായിരുന്നു. അപ്പോഴാണ് ഞാൻ പിന്നെ കുറേ പ്രയാസപ്പെട്ട്
അപ്പം ജാർഖണ്ഡ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഏറ്റവും എന്താ പറയുക റിമോട്ടായിട്ടുള്ളൊരു സംസ്ഥാനമാണ്. നമുക്ക് ഒരറിവും അവരെ പറ്റിയിട്ടൊന്നുമില്ല. പിന്നെയാണെങ്കിൽ ആ അടുത്ത് വന്നിട്ടുള്ള ആർട്ടിക്കിളുകളിലൊക്കെ ജാർഖണ്ഡിലെ ഭയങ്കര തീവ്രവാദ പ്രവർത്തനങ്ങളും മാവോയിസ്റ്റുകളും അങ്ങനെയുള്ള സംഗതികളൊക്കെ വളരെ വളരെ ശക്തമായിട്ട് നിൽക്കുന്നൊരു ഒരു സമയമാണ്. ഛത്തീസ്ഗഡിലൊക്കെ ഭയങ്കര പ്രശ്നങ്ങളുള്ള സമയമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ പോയാൽ എന്തുണ്ടാവും അതും അറിയില്ല. അതൊക്കെ നമ്മുടെ സങ്കല്പങ്ങളാണ്, യാഥാർത്ഥ്യമായിട്ട് അതിന് ബന്ധമൊന്നുമില്ല. ഒരുപാട് പേരുടെ സഹായം കിട്ടിയോ ടീച്ചർ? ഞാൻ ആദ്യം എനിക്ക് അറിയില്ല ആരെ സമീപിക്കേണ്ടത്. അപ്പോൾ ഞാൻ കറണ്ടിലെ ജോണിയെ വിളിച്ചു. അപ്പോൾ ജോണി എന്നോട് സുനിൽ ഞാളിയത്ത് എന്ന് പറഞ്ഞ ബംഗാളി വിവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന എനിക്ക് എൻ്റെ സുഹൃത്തായിട്ടുള്ള ഒരാളുടെ പേര് പറഞ്ഞു. അപ്പോൾ ഞാൻ സുനിലിനെ വിളിച്ചു. സുനിൽ പറഞ്ഞു, ടീച്ചറേ ഇവിടെ പാഞ്ചേത്ത് ഡാമിൽ ജോലി ചെയ്തിരുന്ന ഒരു ആളുണ്ട്, അവരുടെ വീട്ടിൽ ഞാൻ ടീച്ചറെ കൊണ്ടു, അപ്പോൾ കുറേ കാര്യങ്ങൾ അറിയാൻ പോകണം. അങ്ങനെ ഒരു ദിവസം ഞാനും മോളും കൂടിയിട്ട് എറണാകുളത്ത് പോയി. സുനിലും ഞങ്ങളും കൂടി അദ്ദേഹത്തെ പോയി കണ്ടു. കുറച്ച് വിവരങ്ങളൊക്കെ അവിടെ നിന്ന് കിട്ടി. അദ്ദേഹം തന്നെയാണ് വിജയൻ എന്ന് പറയുന്ന, വിജയകുമാർ എന്ന് പറയുന്ന പാഞ്ചേത്ത് ഡാമിലെ ഐ മീൻ മൈഥോണിൽ പി ആർ ഒ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സുഹൃത്തുണ്ട്. അവരെ ബന്ധപ്പെടാൻ പോകുന്നത് മൈഥോണും പാഞ്ചേത്തും രണ്ടും 5 കിലോമീറ്ററിൻ്റെ ഉള്ളിലുള്ള രണ്ട് ഡാമുകളാണ്. അപ്പോൾ വിജയൻ അവിടെ വന്ന എല്ലാ സഹായങ്ങളും ചെയ്യും പറഞ്ഞു. അപ്പോൾ ഒരു ഉറപ്പായി. പിന്നെ ഞാൻ വിചാരിച്ചു, പിന്നെ വിജയൻ എന്ന് പറഞ്ഞ ആ സാറിൽ നിന്നാണോ ബുധിനി ജീവിച്ചു? അതെ. വിജയൻ പി ആർ ഒ ആണ് അവിടുത്തെ, മൈഥോണിൻ്റെ മൈഥോണിൽ പി ആർ ഒ ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പം ഞാൻ ഞങ്ങൾ ഇവിടുന്ന് പോയി ഫ്ലൈ ചെയ്തു, പിന്നെ കൽക്കത്തയിലേക്ക് ഫ്ലൈറ്റിൽ പോയി. അവിടുന്ന് ബൈ റോഡ് ആണ് ഞങ്ങൾ പാഞ്ചേത്തിലേക്ക് പോകുന്നത്. അതിൻ്റെ റോഡ് മാപ്പ് പഠിക്കലും അതൊക്കെ ആയിട്ട് വളരെ അപരിചിതമായ കുറേ കാര്യങ്ങളാണ് അന്ന് ചെയ്തുകൊണ്ടിരുന്നത്. എന്നെ അവിടെ ചെന്നു. അവിടെ ചെന്നിട്ട് ഞങ്ങൾ ഇടയ്ക്കൊന്ന് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് ഇരുന്നു. അപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിജയനെ വിളിച്ചു. വിജയനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, വിജയൻ ഞങ്ങൾ അങ്ങോട്ട് വരികയാണ്, കുറച്ച് സഹായങ്ങൾ എനിക്ക് വേണം. എനിക്ക് ബുദ്ധിനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ റിലേറ്റീവ്സോ അതല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്ത ആരെങ്കിലുമൊക്കെയോ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അവരെ കാണണം. എനിക്ക് അറിയണം ബുധിനി ഈ പുറത്താക്കിയതിൻ്റെ ശേഷം അവരെങ്ങനെ ജീവിച്ചു, അവരെങ്ങനെയാണ് ദത്ത എന്ന് പറഞ്ഞ ആളിനെ കണ്ടുമുട്ടിയത്, പിന്നെ അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു, അവരുടെ കുട്ടികളുടെ കാര്യങ്ങൾ, അങ്ങനത്തെ ഒക്കെ കുറേ കാര്യങ്ങൾ, പേഴ്സണലായിട്ടുള്ള കുറേ കാര്യങ്ങളും കൂടി എനിക്ക് ഇതിനാവശ്യമുണ്ട്. അപ്പോൾ ഇയാളെന്നോട് ചോദിച്ചു, ഇതൊക്കെ ടീച്ചർക്ക് നേരിട്ട് ബുധിനിയോട് ചോദിച്ചുകൂടെ ചോദിച്ചു. ഞാനാകെ ഞെട്ടി. ഞാൻ പിന്നെ ബുധിനിയോടോ? ബുധിനി മരിച്ചു എന്നുള്ള അതാണല്ലോ എൻ്റെ കോൺസെപ്റ്റിൽ ബുധിനി ജീവിച്ചിരിപ്പില്ല. അപ്പോൾ വിജയൻ പറഞ്ഞു, ടീച്ചർ നേരിട്ട് ബുധിനിയോട് ചോദിച്ചോളൂ. അപ്പോൾ ഞാൻ ചോദിച്ചു, ബുധിനി ഞാൻ പറയണ ബുധിനി തന്നെയാണോ വിജയൻ പറയണ ബുധിനി? അപ്പോൾ പറഞ്ഞു, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കല്യാണം കഴിച്ചു എന്ന് പറയുന്ന ബുധിനിയല്ലേ? അത് തന്നെ. ടീച്ചർ ഇവിടെ ഉണ്ട്, ടീച്ചർ ഇവിടെ വന്നോളൂ, ഞാൻ അവരുടെ അടുത്തേക്ക് കൊണ്ടുപോവാം, നമുക്ക് അവരോട് തന്നെ നേരിട്ട് സംസാരിക്കാം. ഇത് എൻ്റെ എഴുത്ത് ജീവിതത്തെ തന്നെ തകിടം മറിച്ചൊരു സംഭവമാണ്. ഒരു കഥാപാത്രം അതും ജീവിച്ചിരിക്കുന്ന ഒരു കഥാപാത്രം, ജീവിച്ച ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു കഥാപാത്രം, പ്രത്യേകിച്ചും ഇന്ത്യയിലെ ഇമാതിരി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനോട് പ്രധാനമന്ത്രിയോട് കെട്ടപ്പെട്ട് കിടക്കുന്ന വികസനത്തിൻ്റെ മേലെ പുറത്തായ ആദിവാസി ഗോത്രത്തിൽ നിന്നുള്ള ഒരാൾ, അതാണ് എൻ്റെ കഥാപാത്രം. അവരെ മരിച്ചു എന്ന് വിശ്വസിച്ചിട്ട് അവർ ജീവിച്ചിരിക്കേണ്ടതെന്ന് പറയുമ്പോൾ കുട്ടിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതെ. പിന്നെ ഞാൻ ഇവിടുന്ന് അവിടുന്ന് പാഞ്ചേത്തിൽ എത്തിയതെന്ന് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എനിക്ക് ചിറകുണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ട്, പിന്നെ പറന്നെത്തിയ പോലെയാണ്. അങ്ങനെ അങ്ങനെയാണ് ബുധിനിയുടെ അടുത്ത് അവിടെ ചെന്ന് ഡീറ്റെയിൽസൊക്കെ എടുത്ത്. രാഷ്ട്ര നിർമ്മാണത്തിനിടെ അലിഞ്ഞു പോയ, ടീച്ചർ തന്നെ പറഞ്ഞതാണ്, രാഷ്ട്ര നിർമ്മാണത്തിനിടെ അലിഞ്ഞു പോയൊരു മൺകട്ട മാത്രമല്ല ബുധിനി. ബുധിനി ഒരു രാജ്യമാണ്, ബുധിനി ഇന്ത്യയുടെ വികസന ചരിത്രമാണ്. അപ്പം അത്തരത്തിൽ ആ ഒരു ഗോത്ര സമുദായത്തെയും ഗോത്ര സമൂഹത്തെയും ഈ ബുധിനിയെയും ചരിത്രത്തിൽ വേണ്ടത്ര ഉൾപ്പെട്ടിട്ടില്ല, ചരിത്രത്തിൽ ഉൾപ്പെടുത്താൻ ചരിത്രകാരന്മാർ ശ്രമിച്ചില്ല എന്ന് ടീച്ചറിന് അത് എഴുതിയപ്പോൾ ഒരു വിമർശനമായിട്ട് തോന്നി. തീർച്ചയായിട്ടും ഉണ്ട്. കാരണം എന്താ അറിയോ, അവർ തന്നെ പറയുന്നുണ്ട്, ഇപ്പോൾ ബുധിനി പല ലേഖകന്മാർ ചൂണ്ടിക്കാട്ടിയൊരു കാര്യമുണ്ട്. അതായത് ഈ പാഞ്ചേത്ത് ഡാം ഉദ്ഘാടനത്തിന് ഒരു സാന്താൾ ഒരു ഗോത്രവർഗ പെൺകുട്ടി തന്നെ വേഷമൊക്കെ കെട്ടി വരണമെന്ന് ദാമോദർ വാലി കോർപ്പറേഷൻ താല്പര്യം ഉണ്ടായിരുന്നു. നെഹ്റു വരെയല്ലേ, എപ്പോഴും അങ്ങനെയാണ് സാന്താളുകൾ അവരെ പറ്റി പറയുന്നത്. അങ്ങനെയാണ് ഗവൺമെൻറ്റിൻ്റെ പരിപാടിയൊക്കെ നടക്കുമ്പോൾ, അതെ, പരിപാടികൾ നടക്കുമ്പോൾ ഞങ്ങളെ വിളിക്കും നൃത്തം ചെയ്യാൻ വേണ്ടിയിട്ട്. അത് അവർ നൃത്തം വന്നിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ കാണണമെന്നും ഉണ്ടാവില്ല, പക്ഷേ അതൊരു ചടങ്ങ് പോലെയാണ്. ആദിവാസി നൃത്തം എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ഇവരുടെ നൃത്തം, ഒരു ഭയങ്കര നർത്തകരാണല്ലോ. അപ്പോൾ എല്ലായ്പ്പോഴും വിളിക്കും. ജാർഖണ്ഡിലെ വളരെ പ്രധാനപ്പെട്ട ഒരു റൈറ്ററാണ്
ഒരു ഡോക്ടറാണ്, ഡോക്ടർ സൗവേന്ദ്ര ശേഖർ. ഡോക്ടർ സൗവേന്ദ്രശേഖർ, സൗവേന്ദ്രശേഖറിൻ്റെ ഒരു പുസ്തകം ബി ജെ പി ഗവൺമെൻറ് ബാൻ ചെയ്യുണ്ടായി. ആദിവാസി വിൽ നോട്ട് ഡാൻസ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അതിൽ എഴുതിയിട്ടുണ്ട് ഇത്, ഞങ്ങളിനി ഡാൻസ് ചെയ്യില്ല എന്ന് ഇന്ത്യയുടെ പ്രസിഡൻറ്റിന് മുമ്പിൽ പറയുന്ന ഒരു ആദിവാസി മൂപ്പൻ. അത് ഒരു ഡാൻസ് ഗ്രൂപ്പിൻ്റെ തലവനാണ് അദ്ദേഹം. അപ്പോൾ എന്തുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഡാൻസ് ചെയ്യില്ല, അതാണ് ആ സ്റ്റോറി. വളരെ പ്രധാനപ്പെട്ടൊരു സ്റ്റോറിയാണത്. പക്ഷേ അതിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന മറ്റ് സ്റ്റോറികളിൽ പിന്നെ വളരെ മോശപ്പെട്ട രീതിയിൽ ലൈംഗികത പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ബാൻ ചെയ്തിട്ടുള്ളത്. സത്യത്തിൽ ഈ ഒരൊറ്റ സ്റ്റോറി കാരണം കൊണ്ടാണ് ശേഖറിൻ്റെ ഈ പുസ്തകം ബാൻ ചെയ്തത്. അതിന് വലിയൊരു കോലാഹലമൊക്കെ ഉണ്ടായി. എന്നിട്ട് അപ്പോൾ ഈ ഈ നർത്തകരായിട്ടുള്ള ഈ ജനത, ഈ അവരുടെ ഒരു സാന്നിധ്യം അതാ. അപ്പോൾ ഈ കുട്ടീനെ വിളിച്ചിട്ട്, 15 വയസ്സായിട്ടുള്ള ഈ കുട്ടീനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ നിങ്ങളുടെ പരമ്പരാഗത വേഷത്തിൽ വേണം വരാമായിരുന്നു. ആ സാന്താൾ വേഷത്തിൽ കുട്ടി പരമ്പരാഗത വേഷത്തിൽ വന്നു. നെഹ്റുവിനെ മാലയിടാനുള്ള ജോലി ഈ കുട്ടിക്ക് കൊടുത്തു. അപ്പോൾ നെഹ്റു വന്നു ഈ കുട്ടി. അപ്പോൾ നെഹ്റുവിനും വളരെ കൗതുകം തോന്നിക്കാണു, കൊച്ചു പെൺകുട്ടിയല്ലേ. അപ്പോൾ അത് അയാളുടെ മാലയിട്ടു, പൂച്ചെണ്ടൊക്കെ കൊടുത്തു സ്വീകരിച്ചു. അത് കഴിഞ്ഞപ്പോൾ നെഹ്റു തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഉന്മേഷവും ചെറുതുർക്കും ഒക്കെയുള്ള ആ ഒരു പ്രസംഗത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞു, ഞാനല്ല ഇത് ഉദ്ഘാടനം ചെയ്യേണ്ട ആൾ, എനിക്കല്ല അതിനുള്ള അർഹത. നമ്മൾ മനസ്സിലാക്കണം, പണ്ഡിറ്റ് ജവഹർലാലിനെ നെഹ്റുവിനെ പോലെയുള്ളൊരു ഭരണാധികാരി പിന്നീട് നമുക്കുണ്ടായിട്ടില്ല. അത്ര ഭാവനാശേഷിയുള്ള, അത്ര ശാസ്ത്രീയമായ അറിവുള്ള, അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകളിലെ സയൻറ്റിഫിക് ടെമ്പർ ഉള്ള, അതുപോലെ തന്നെ ഏറ്റവും പിന്നെ ആർദ്രമായൊരു മനസ്സുള്ള, കലാഹൃദയമുള്ള, ഒപ്പം തന്നെ നോളജുള്ള ഒരു പ്രധാനമന്ത്രി. അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ളത് ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാനില്ലാത്ത കോടാനുകോടി ജനങ്ങളുടെ ഒരു ഇന്ത്യയാണ് ആദ്യമായിട്ട് അദ്ദേഹം പ്രധാനമന്ത്രിയാകുമ്പോൾ. ഈ ദാരിദ്ര്യത്തെ എന്ത് ചെയ്യണം, ഇതെങ്ങനെ നിർമ്മാർജ്ജനം ചെയ്യണം? അദ്ദേഹത്തിൻ്റെ വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധവും പഠിപ്പും അറിവും ശാസ്ത്രബോധവും യുക്തിബോധവും എല്ലാം പ്രവർത്തിച്ചിട്ടാണ് അദ്ദേഹം ഇന്ത്യയുടെ വികസനത്തെ വിഭാവനം ചെയ്തത്. അതിലാണ് കർഷക രാജ്യമായിട്ടുള്ള ഇന്ത്യക്ക് ആവശ്യം ഈ ജലവൈദ്യുത പദ്ധതികളാണെന്നുള്ളൊരു കാഴ്ചപ്പാടിലെത്തുന്നത്. വ്യവസായവും കൃഷിയും ഒന്നിച്ച് കൊണ്ടുപോകണമെങ്കിൽ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കണം, ഒപ്പം തന്നെ കർഷകർക്ക് വെള്ളം കൊടുക്കും വേണം, വെള്ളം എത്തിക്കണം. അങ്ങനെ രണ്ട് ഡെവലപ്മെൻ്റ് ഒന്നിച്ച് പ്ലാൻ ചെയ്ത ഒരു പ്രധാനമന്ത്രിയാണ് അദ്ദേഹം. ടീച്ചർ, ജവഹർലാൽ നെഹ്റുവിനെ കേന്ദ്ര കഥാപാത്രമാക്കി അവതരിപ്പിക്കുന്ന ഒരു നോവൽ എഴുതുമ്പോൾ അതൊരു വലിയ വെല്ലുവിളിയല്ലേ? അത് തീർച്ചയായിട്ടും വെല്ലുവിളിയാണ്. പക്ഷേ സത്യമാണ്, നമ്മൾ നെഹ്റുവിൻ്റെ ഗോത്രവധു എന്നുള്ള പരാമർശം അതിൽ, അത് പിന്നീട് വിവാദമാവും, അനാവശ്യ വിവാദങ്ങളിലേക്ക് വരുമെന്ന് വല്ലതും ടീച്ചർ? അതിപ്പോൾ ഈ നോവലിൽ മാത്രമല്ല വന്നിട്ടുള്ളത്. ഞാൻ ഈ നോവലിനെ കുറിച്ചിട്ട് നടത്തിയിട്ടുള്ള റെഫറൻസുകളിൽ ആദ്യമായിട്ട് ഞാനിത് വായിച്ചത് അല്ല, അംബേദ്കർ അവരുടെ ഒരു വെബ്സൈറ്റിൽ നിന്നാണ്. അംബേദ്കർ വെബ്സൈറ്റിലാണ് ഇന്ത്യയുടെ ഗോത്രവധു, നെഹ്റുവിൻ്റെ ഗോത്രവധു എന്നുള്ള പേര് അവർ പറയുന്നത്. അതന്നെ അതാന്ന് തോന്നുന്നുണ്ട് ചിത്രം എടുത്ത് എഴുതിയിട്ടുള്ളത്. അങ്ങനെ തന്നെയാണ് ബുധിനെ അറിയ അതെ അതെ അങ്ങനെ അറിയപ്പെടുന്നുണ്ട്. അത് ആരംഗീകരിച്ചാലും ഇല്ലെങ്കിലും, കാരണം അങ്ങനെയാണല്ലോ ബുധിനിയുടെ ജീവിതം മാറി മറിഞ്ഞത്. റോബോട്ട് ബാജി പൂച്ചെണ്ട് കൊടുത്തു, ബുധിനി സ്ത്രീയും പുരുഷനുമാണ്, ബുധിനി മാലയിട്ടു. പക്ഷേ റോബോട്ട് ബാജിയും സാന്താളായിരുന്നു. പക്ഷേ സാന്താൾ വിദലാഹ നടത്തി പുറത്താക്കിയപ്പോൾ ഒരു സ്ത്രീയെ തന്നെയാണ് അതിനകത്ത് പുറത്താക്കുന്നത്. അതല്ല, ബുധിനി മാലയിടുക എന്നുള്ളത്, മാലയിടുക എന്ന് പറയുന്നത് അവരുടെ ആചാരപ്രകാരം ഓരോ ഗോത്രത്തിനും അവരുടെ വിശ്വാസ പ്രമാണങ്ങളും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഉണ്ട്. അതിലൊക്കെ കൈകടത്തിട്ടത് തെറ്റാണെന്ന് പറയലാണ് നമ്മളുടെ ഒരു പരിഷ്കരണ രീതി എന്ന് പറയുന്നത്. നിങ്ങൾ ഈ ചെയ്യുന്നതൊക്കെ തെറ്റാണ്, ഞങ്ങൾ പറയുന്നതാണ് ശരി എന്ന് പറയുന്ന നമ്മൾ ചിന്തിക്കാറില്ല നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളിലും ആചാരങ്ങളിലും വേറൊരാൾ കൈകടത്തി എന്തുണ്ടാവും എന്നുള്ളത്. അതിലുള്ള തെറ്റ് എന്താ പറയുക, മനുഷ്യത്വരഹിതമോ നീതിരഹിതമോ ആയ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാൻ, അവരെ ഹെൽപ്പ് ചെയ്യാൻ എഡ്യൂക്കേഷനും ശാസ്ത്രബോധവും ഒക്കെ കൊണ്ട് കൊടുക്കുകയാണ് ഉണ്ടായി വരികയാണ് വേണ്ടത്. ആ സൊസൈറ്റിക്ക് ഇപ്പോൾ വന്നിട്ടുള്ള മാറ്റം അങ്ങനെ ഉണ്ടായിട്ടുള്ളതാണ്. സാന്താൾ വിഭാഗത്തിൽ 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ് 10 വർഷം കൂടെ കഴിഞ്ഞിട്ടാണ് ഇത്. അതെ 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 അതെ. കേരളത്തിലായിരുന്നെങ്കിൽ ഇത് നടക്കില്ലായിരുന്നു. അല്ല, കേരളത്തിലെ പോലെയുള്ള ഒരു ജനവിഭാഗം അല്ലല്ലോ ഇവരെ പറഞ്ഞ വളരെ എത്തിച്ചേർന്നില്ല. അതുകൊണ്ടാണല്ലോ കടുത്ത അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും. അടുത്ത അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അതിന് തന്നെയായിരുന്നു കേരളത്തിൽ, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത് ഇവർ മാറ്റിയില്ല എന്ന് പറയരുതെന്നാണ് ഞാൻ പറയുന്നത്.
കേരളത്തിൽ ഒരു സമൂഹം മാറിയിട്ടുണ്ട് ടീച്ചറെ, കുറച്ച് മാറ്റം വന്നു. അതിന് അത്രയധികം സമൂഹ പരിഷ്കർത്താക്കളുടെ പ്രവർത്തനം ഇവിടെ ഉണ്ടായിട്ടുണ്ട് കേരളത്തില്. ഇപ്പോഴും മാറ്റം പൂർണ്ണമായിട്ട് വന്നിട്ടില്ല. ഇല്ല, നമുക്കറിയാലോ ഇപ്പോ ആദ്യത്തെ ചാന്നാർ ലഹള തൊട്ട് നടന്നിട്ടുള്ള കേരള ചരിത്രത്തിലെ നവോത്ഥാനത്തിലുടനീളം നമുക്ക് സമൂഹ പരിഷ്കരണം എന്ന് പറയുന്നത് വളരെ സജീവമായിട്ട് നടന്ന ഒരു കാര്യമാണ്. ബുദ്ധിപരമായിട്ടും നടന്ന ഒന്നാണ്. ഓരോ സമുദായവും അവരവർ ഫ്രീ ആയിക്കൊണ്ട് സമുദായത്തിനകത്ത് വ്യക്തികൾ സ്വതന്ത്രമായിക്കൊണ്ട് ആ സമുദായം സ്വതന്ത്രമായിക്കൊണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുക, അങ്ങനെ അടരുകളായിട്ടുള്ളൊരു സ്വാതന്ത്ര്യ ബോധം നമ്മൾ നേടിയെടുത്തിട്ടുണ്ട്. സ്ത്രീകളും കുറേ മുന്നോട്ട് വന്നതാണ്. കുറച്ചൊക്കെ സ്ത്രീകളും മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് അവരെത്തണം എന്ന് വാശി പിടിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ കേരളത്തെ പോലെയുള്ള ഒരു പ്രദേശമേ അല്ല അത്, മനസ്സിലായില്ലേ? കാടും മലകളും ഇതുപോലെയുള്ള റിമോട്ടായിട്ടുള്ള ഏരിയയും എഡ്യൂക്കേഷൻ ഇല്ലായ്മയും അങ്ങനെയൊക്കെ കിടക്കുന്ന ഒരു ആദിമ ഗോത്രം. അവരുടെ അറിവ് വനമാണ്. ആ അറിവ് നമുക്കില്ല, വനത്തെക്കുറിച്ചുള്ള അറിവ് നമുക്കില്ല. ബുധിനിയിൽ നിന്നുകൊണ്ട് തന്നെ ചോദിക്കട്ടെ, ബുധിനിക്കകത്ത് തിരിയോ ഓടക്കൂടെ അല്ലേ? തിരിയോ തിരിയോ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു ലോട്ടാവാണ്ടേ. അപ്പം തിരിയോ വായിക്കാൻ പാടില്ല, സാൽമരത്തിൻ്റെ കൊമ്പിൽ കയറി ഇരിക്കാൻ പാടില്ല. അപ്പോൾ അതാ ടീച്ചർ അത് മനസ്സിലാക്കിയപ്പോൾ അതിലൊരു ടീച്ചറിൻ്റെ സ്ത്രീപക്ഷ മനസ്സുകൊണ്ടാണോ അത്തരത്തിൽ? അതെ അതെ, ബുധിനി അത് ചെയ്തു എന്നുള്ളത് അവിടെ എപ്പോഴും സാന്താൽ പെൺകുട്ടികൾ അത് ചെയ്യണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ബുധിനി എന്ന് പറഞ്ഞ എൻ്റെ ക്യാരക്ടറിനെ അത് കൊടുത്തതാണ്, അവളുടെ ഉള്ളിലുള്ള ഒരു റെബല്യൻ കാണിക്കാൻ വേണ്ടി. അതുതന്നെ കേരളത്തിലും അങ്ങനെ ആയിരുന്നല്ലോ, മരത്തിൻ്റെ മരത്തിൻ്റെ മുകളിൽ കയറാൻ പാടില്ല. അല്ല, ഇവർക്ക് അത് മരത്തിൻ്റെ മുകളിൽ കയറാൻ പാടില്ലാത്തത് കേരളത്തിൽ പറയുന്നത് പോലെയല്ല. അവരുടെ സാൽമരം എന്ന് പറഞ്ഞ ദൈവമാണ് സാൽമരം. ആ അതുകൊണ്ട് കയറാൻ പാടില്ല എന്നുള്ളത്. അത് ഇംഗ്ലീഷിലാക്കിയപ്പം എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ? ഇംഗ്ലീഷിലാക്കിയപ്പോൾ ബുദ്ധിമുട്ടുണ്ടായില്ല എന്ന് മാത്രമല്ല, അവർ പക്ഷേ ചിലയിടത്തൊക്കെ ഭയങ്കരമായിട്ട് മലയാളത്തെ കവച്ചു വയ്ക്കുന്ന തരത്തിലുള്ള ട്രാൻസ്ലേഷൻ എനിക്ക് കിട്ടിയതിന് അത് വലിയൊരു ഭാഗ്യമാണ്. എൻ്റെ മുമ്പും കുറേ പുസ്തകങ്ങൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. മിക്കവാറും എല്ലാ പ്രസാധകരും തന്നെ ചെയ്തിട്ടുണ്ട്. പെൻഗ്വിൻ ആദ്യമായിട്ടാണ്, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ മറ്റേ ഹാർപ്പർ കോളിൻസ്, അവരൊക്കെ പുസ്തകങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നും ഇത്ര ശ്രദ്ധേയമായിട്ടുള്ളൊരു ട്രാൻസ്ലേഷൻ ഉണ്ടായിട്ടില്ല. അത് ഒന്ന് സംഗീത ക്രിയേറ്റീവ് റൈറ്ററാണ്, രണ്ട് സംഗീതയ്ക്ക് ഇംഗ്ലീഷിലെ കുറച്ചും കൂടിയും നല്ല പുതിയ ഇംഗ്ലീഷ്. ഒരു ട്രാൻസ്ലേഷനിൽ എപ്പോഴും സംഭവിക്കേണ്ടതെന്ന് വെച്ചാൽ എനിക്ക് ഇംഗ്ലീഷ് അറിയാം, എനിക്ക് മലയാളം അറിയാം, അപ്പോൾ ഞാൻ മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ആക്കാം എന്ന് വിചാരിക്കുന്ന ട്രാൻസ്ലേഷൻ വലിയ ഗുണം ചെയ്യില്ല. ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ, അപ്പോൾ ട്രാൻസ്ലേഷൻ ഇപ്പം വേറെ പുസ്തകങ്ങളൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, പക്ഷേ ഈ ട്രാൻസ്ലേറ്റർക്ക് മതിയായ പരിഗണന, മകളുടെ കാര്യമല്ല, ട്രാൻസ്ലേറ്റർക്ക് മലയാള സാഹിത്യത്തിൽ മതിയായ പരിഗണന കിട്ടുന്നില്ലെന്ന്? അത് എല്ലായിടത്തും തന്നെ ട്രാൻസ്ലേഷൻ ഈസ് എ താങ്ക്ലെസ് ജോബ് എന്നുള്ള ഒരു സംഭവം നിലനിൽക്കുന്നുണ്ട്. അത് മലയാളത്തിൽ മാത്രമൊന്നുമല്ല, എല്ലാ ഭാഷകളിലും അതാണ്. ട്രാൻസ്ലേറ്റർ എന്നുള്ള രീതിയിൽ എൻ്റെ മകൾ പറയാറുണ്ട്, അതിൻ്റെ ആ ഒരു കൃതിയിലെ പുനർനിർമ്മിക്കുമ്പോണ്ടാവുന്ന ഹാപ്പിനെസ്. സാന്താളിൻ്റെ ജനതയുടെ സ്പന്ദനം സംഗീതം ഇവിടെ അനുഭവിച്ചിട്ടേ മാത്രമേ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റൂ. അവളും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, യാത്രയിലൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഈ പുസ്തകത്തിൻ്റെ രചനയിലെ എല്ലായ്പ്പോഴും അവളും കൂടി ഉണ്ടായിരുന്നു കൊണ്ട് ഓരോ ചാപ്റ്ററുകളായിട്ടും കടന്നു പോയിട്ടുണ്ട്. പിന്നെ അവൾക്കും ഇതൊരു വ്യത്യസ്ത അനുഭവമായിരുന്നില്ല. പിന്നെ പോയട്രി, അതിലെ പോയട്രി ട്രാൻസ്ലേറ്റ് ചെയ്യുന്നിടത്ത് അവള് ആ പോയട്രി എവിടുന്നാണ്? നമ്മൾ അതിൻ്റെ ബുക്കുകളിൽ നിന്നൊക്കെ റെഫറൻസ്. അല്ല, അതവര് ഇഷ്ടം പോലെ അവർക്ക് എഴുതി വെച്ചതുണ്ട്. ഞാനത് ഈ കവിതകൾ കളക്ട് ചെയ്തിട്ടുള്ള ഒന്ന് രണ്ട് പണ്ഡിറ്റുമാരെ പോയി കണ്ടിരുന്നു, അവരുടെ കയ്യിലൊക്കെ കുറേ ഉണ്ട്. പിന്നെ ചില പുസ്തകങ്ങൾ അതിൽ നിന്നൊക്കെ കളക്ട് ചെയ്ത്, പിന്നെ ചിലത് ഞാൻ എഴുതിയത് തന്നെയുണ്ട്. അവർക്ക് ആ കഥാസന്ദർഭത്തിന് വേണ്ടി ഒരു മൂന്നാലെണ്ണം ഞാൻ എഴുതിയതുണ്ട്. ആ ഞാൻ എഴുതിയതുണ്ട് അതിൽ, അങ്ങനെയൊക്കെയാണ് അത്. പക്ഷേ അതിലെ ഏറ്റവും വലിയ വെല്ലുവിളി ആ കവിത വിവർത്തനം ചെയ്യുക എന്നുള്ളതായിരുന്നു. ഇപ്പോൾ താളമുണ്ട്, വാദ്യമുണ്ട്, നൃത്തമുണ്ട്, നൃത്തഭൂമി മാത്രമില്ല എന്ന് പറഞ്ഞ് തുടങ്ങുന്നതിനെ സംഗീതം ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ അവൾ ആ ഡ്രമ്മിൻ്റെ ശബ്ദമാണ് ഉപയോഗിച്ചത്, വേർഡ് ടു വേർഡല്ല ചെയ്തത്. അതൊരു ഭയങ്കര ഒരു രസമായിട്ട് തോന്നി. എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട് അത് ട്രാൻസ്ലേഷൻ നല്ലതാണ്. പെൻഗ്വിൻ തന്നെ വളരെ അത് അംഗീകരിക്കപ്പെടുകയും ചെയ്തല്ലോ. അപ്പോൾ അംഗീകരിക്കപ്പെട്ടപ്പോൾ അത് മകളായതുകൊണ്ട് കൂടുതൽ എന്തെങ്കിലും സന്തോഷം തോന്നിയോ? അല്ല, അവളുടെ ഒരു പ്രയത്നമാണല്ലോ അത് അല്ലേ. അവൾ നല്ലപോലെ വർക്ക് ചെയ്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട്, നല്ലപോലെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവളുടെ ആ പ്രയത്നം അംഗീകരിക്കപ്പെട്ടു. ടീച്ചർ തന്നെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മാതൃഭൂമിയിൽ അത് പ്രസിദ്ധീകരിച്ച് വരുമ്പോൾ അന്നേരം തന്നെ അത് എടുത്തുകൊണ്ടുപോയി. അതെ 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 അതെ. പിന്നെ അവൾക്ക് ഭയങ്കര ഒരു പിന്നെ നല്ലപോലെ റീറൈറ്റ് ചെയ്യുകയും ചെയ്തു അവളതിനെ പക്ക ആക്കാൻ വേണ്ടി കുറേയധികം വർക്ക് ചെയ്തു.
ഷീദ പ്രൈസ് കിട്ടി, അല്ല ഷീദ പീപ്പിളിന്റെ പ്രൈസ് കിട്ടിയത് അത് ഡൽഹി കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അത് ഈ പറഞ്ഞ പോലെ എഴുത്തിൻ്റെ ലോകത്ത് ഇങ്ങനെ സ്ത്രീകൾ അവഗണിക്കപ്പെടുന്ന ഒരു വല്ലാത്തൊരവസ്ഥയുണ്ടല്ലോ, അത് അത് അതിനെ ഒന്ന് എഴുത്തിൻ്റെ ലോകത്ത് സ്ത്രീകൾ അവഗണിക്കപ്പെടുന്നുണ്ടോ? തീർച്ചയായിട്ടും അന്ന് തൊട്ട് ഇന്ന് വരെ ഇപ്പോഴും.